ഇയ്യോബിൻ്റെ പുസ്തകം 3:1 വചനങ്ങൾ. അനന്തരം ഇയ്യോബ് വായി തുറന്ന് തൻ്റെ ജന്മദിവസത്തെ ശപിച്ചു. ഇയ്യോബ് പറഞ്ഞതെന്തെന്നാൽ, ഞാൻ ജനിച്ച ദിവസവും ഒരാൾ ഉൽപ്പാദിച്ചു എന്ന് പറഞ്ഞ രാത്രിയും നശിച്ചു പോകട്ടെ. ആ നാൾ ഇരുണ്ടു പോകട്ടെ. മേലിൽ നിന്ന് ദൈവം അതിനെ കടാക്ഷിക്കരുതേ. പ്രകാശം അതിന്മേൽ ശോഭിക്കുകയുമരുതേ. ഇരുളും അന്ധതമസും അതിനെ സ്വാധീനമാക്കട്ടെ. ഒരു മേഘം അതിന്മേൽ അമരട്ടെ. പകലിനെ ഇരുട്ടുന്നതൊക്കെയും അതിനെ പേടിപ്പിക്കട്ടെ. ആ രാത്രിയെ കൂരിരുൾ പിടിക്കട്ടെ. അത് ആണ്ടിൻ്റെ നാളുകളുടെ കൂട്ടത്തിൽ സന്തോഷിക്കരുത്. മാസങ്ങളുടെ എണ്ണത്തിൽ വരികയും അരുത്. അതെ, ആ രാത്രി മച്ചിയായിരിക്കട്ടെ. ഉല്ലാസഘോഷം അതിൽ ഉണ്ടാകരുത്. മഹാസർപ്പത്തെ ഇളക്കുവാൻ സമർത്ഥരായി ദിവസത്തെ ശപിക്കുന്നവർ അതിനെ ശപിക്കട്ടെ. അതിൻ്റെ സന്ധ്യാനക്ഷത്രങ്ങൾ ഇരുണ്ടു പോകട്ടെ. അത് വെളിച്ചത്തിന് കാത്തിരുന്നു കിട്ടാതെ പോകട്ടെ. അത് ഉഷസ്സിൻ്റെ കണ്ണിമ ഒരിക്കലും കാണരുത്. അതെനിക്ക് ഗർഭദ്വാരം അടച്ചില്ലല്ലോ, എൻ്റെ കണ്ണിന് കഷ്ടം മറച്ചില്ലല്ലോ. ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാഞ്ഞതെന്ത്? ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണൻ പോകാതിരുന്നതെന്ത്? മുഴങ്കാൽ എന്നെ ഏറ്റുകൊണ്ടതെന്തിന്? എനിക്ക് കുടിപ്പാൻ മുലയുണ്ടായിരുന്നത് എന്തിന്? ഞാനിപ്പോൾ കിടന്ന് വിശ്രമിക്കുമായിരുന്നു. ഞാൻ ഉറങ്ങി വിശ്രാന്തി പ്രാപിക്കുമായിരുന്നു. തങ്ങൾക്ക് ഏകാന്ത നിവാസങ്ങൾ പണിത ഭൂരാജാക്കന്മാരോടും മന്ത്രിമാരോടും, അഥവാ കനകസമ്പന്നരായി സ്വഭവനങ്ങൾ വെള്ളികൊണ്ട് നിറച്ചുവെച്ച പ്രഭുക്കന്മാരോടും കൂടെ തന്നെ, അല്ലെങ്കിൽ ഗർഭമലസിപ്പോയിട്ട് കുഴിച്ചിട്ടുകളഞ്ഞ പിണ്ടം പോലെയും വെളിച്ചം കണ്ടിട്ടില്ലാത്ത പിള്ളകളെപ്പോലെയും ഞാൻ ഇല്ലാതെ പോകുമായിരുന്നു. അവിടെ ദുർജനം ഉപദ്രവിക്കാതെ ഇരിക്കുന്നു. അവിടെ ക്ഷീണിച്ചു പോയവർ വിശ്രമിക്കുന്നു. അവിടെ ബദ്ധന്മാർ ഒരുപോലെ സുഖമായിരിക്കുന്നു. പീഡകന്റെ ശബ്ദം അവർ കേൾക്കാതിരിക്കുന്നു. ചെറിയവനും വലിയവനും അവിടെ ഒരുപോലെ. ദാസന് യജമാനൻ്റെ കീഴിൽ നിന്ന് വിടുതൽ കിട്ടിയിരിക്കുന്നു. അരിഷ്ടന് പ്രകാശവും ദുഃഖിതന്മാർക്ക് ജീവനും കൊടുക്കുന്നത് എന്തിന്? അവർ മരണത്തിനായി കാത്തിരിക്കുന്നു, അത് വരുന്നില്ല താനും. നിധിക്കായി ചെയ്യുന്നതിലും അധികം അവർ അതിനായി കുഴിക്കുന്നു. അവർ ശവക്കുഴി കണ്ടാൽ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. വഴി മറിഞ്ഞിരിക്കുന്ന പുരുഷനും ദൈവം നിരോധിച്ചിരിക്കുന്നവനും ജീവനെ കൊടുക്കുന്നത് എന്തിന്? ഭക്ഷണത്തിന് മുമ്പേ എനിക്ക് നെടുവീർപ്പ് വരുന്നു. എൻ്റെ ഞരക്കം വെള്ളം പോലെ ഒഴുകുന്നു. ഞാൻ പേടിച്ചതു തന്നെ എനിക്ക് നേരിട്ടു. ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. ഞാൻ സ്വസ്ഥനായില്ല, വിശ്രമിച്ചില്ല, ആശ്വസിച്ചതുമില്ല. പിന്നെയും അതിവേദന എടുക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 4:1 വചനങ്ങൾ. അതിന് തേമാന്യനായ എലീഫസ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, നിന്നോട് സംസാരിപ്പാൻ തുനിഞ്ഞാൽ നീ മുഷിയുമോ? എന്നാൽ വാക്കടക്കുവാൻ ആർക്ക് കഴിയും? നീ പലരെയും ഉപദേശിച്ചു, തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു. വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിനക്കിത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു. നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു. നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ? നിന്റെ നടപ്പിൻ്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ? ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവനാർ? നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ? ഞാൻ കണ്ടിടത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവർ അതുതന്നെ കൊയ്യുന്നു. ദൈവത്തിൻ്റെ ശ്വാസത്താൽ അവർ നശിക്കുന്നു. അവൻ്റെ കോപത്തിൻ്റെ ഊത്തിനാൽ മുടിഞ്ഞു പോകുന്നു. സിംഹത്തിൻ്റെ ഗർജനവും കേസരിയുടെ നാദവും ബാലസിംഹങ്ങളുടെ ദന്തങ്ങളും അറ്റുപോയി.
സിംഹം ഇരയില്ലായകയാൽ നശിക്കുന്നു. സിംഹിയുടെ കുട്ടികൾ ചിതറിപ്പോകുന്നു. എൻ്റെ അടുക്കൽ ഒരു ഗൂഢവചനമെത്തി. അതിൻ്റെ മന്ദസ്വരം എൻ്റെ ചെവിയിൽ കടന്നു. മനുഷ്യർക്ക് ഗാഢനിദ്ര പിടിക്കുന്നേരം രാത്രി ദർശനങ്ങളാലുള്ള മനോഭാവനകളിൽ ഭയവും നടുക്കവും എന്നെ പിടിച്ചു. എൻ്റെ അസ്ഥികളൊക്കെയും കുലുങ്ങിപ്പോയി. ഒരാത്മാവ് എൻ്റെ മുഖത്തിനെതിരെ കടന്ന് എൻ്റെ ദേഹത്തിന് രോമഹർഷം ഭവിച്ചു. ഒരു പ്രതിമ എൻ്റെ കണ്ണിനെതിരെ നിന്നു. എങ്കിലും അതിൻ്റെ രൂപം ഞാൻ തിരിച്ചറിഞ്ഞില്ല. മന്ദമായൊരു സ്വരം ഞാൻ കേട്ടത് എന്തെന്നാൽ, മർത്യൻ ദൈവത്തിലും നീതിമാനാകുമോ? നരൻ സൃഷ്ടാവിലും നിർമ്മലനാകുമോ? ഇതാ, സ്വദാസന്മാരിലും അവന് വിശ്വാസമില്ല. തൻ്റെ ദൂതന്മാരിലും അവൻ കുറ്റമാരോപിക്കുന്നു. പൊടിയിൽ നിന്നുത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത് പുഴ പോലെ ചതഞ്ഞു പോകുന്നവരിൽ എത്ര അധികം! ഉഷസ്സിനും സന്ധിക്കും മധ്യേ അവർ തകർന്നു പോകുന്നു. ആരും ഗണ്യമാക്കാതെ അവർ എന്നേക്കും നശിക്കുന്നു. അവരുടെ കൂടാരക്കയറ് അറ്റുപോയിട്ട് അവർ ജ്ഞാനഹീനരായി മരിക്കുന്നില്ലയോ? ഇയോബിൻ്റെ പുസ്തകം 5:1 വചനങ്ങൾ. വിളിച്ചു നോക്കുക, ഉത്തരം പറയുന്നവനുണ്ടോ? നീ വിശുദ്ധന്മാരിൽ ആര് ശരണം പ്രാപിക്കും? നീരസം ഭോഷനെ കൊല്ലുന്നു, ഈർഷ്യ മൂഢനെ ഹിംസിക്കുന്നു. മൂഢൻ വേരൂന്നുന്നത് ഞാൻ കണ്ടു. ക്ഷണത്തിൽ അവൻ്റെ പാർപ്പിടത്തെ ശപിച്ചു. അവൻ്റെ മക്കൾ രക്ഷയോട് അകന്നിരിക്കുന്നു. അവർ രക്ഷകനില്ലാതെ വാതിൽക്കൽ വച്ച് തകർന്നു പോകുന്നു. അവൻ്റെ വിളവ് വിശപ്പുള്ളവൻ തിന്നുകളയും. മുള്ളുകളിൽ നിന്നും അതിനെ പറിച്ചെടുക്കും. അവരുടെ സമ്പത്ത് ദാഹമുള്ളവർ കപ്പിക്കളയും. അനർത്ഥം ഉത്ഭവിക്കുന്നത് പൂഴിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് നിലത്തുനിന്നുമല്ല. തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ഞാനോ ദൈവത്തിങ്കലേക്ക് നോക്കുമായിരുന്നു. എൻ്റെ കാര്യം ദൈവത്തിങ്കൽ ഏൽപ്പിക്കുമായിരുന്നു. അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. അവൻ ഭൂതലത്തിൽ മഴ പെയ്യിക്കുന്നു, വയലുകളിലേക്ക് വെള്ളമിടുന്നു. അവൻ താണവരെ ഉയർത്തുന്നു, ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു. അവൻ ഉപായികളുടെ സൂത്രങ്ങളെ അബദ്ധമാക്കുന്നു, അവരുടെ കൈകൾ കാര്യം സാധിപ്പിക്കുകയുമില്ല. അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു, വക്രബുദ്ധികളുടെ ആലോചന മറിഞ്ഞു പോകുന്നു. പകൽ സമയത്ത് അവർ കിരുൾ നേരിടുന്നു, ഉച്ച സമയത്ത് അവർ രാത്രിയിൽ എന്ന പോലെ തപ്പി നടക്കുന്നു. അവൻ ദരിദ്രനെ അവരുടെ വായെന്ന വാളിങ്കിൽ നിന്നും ബലവാന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നു. അങ്ങനെ എളിയവന് പ്രത്യാശയുണ്ട്, നീതികെട്ടവനോ വായ് പൊത്തുന്നു. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സർവശക്തൻ്റെ ശിക്ഷ നീ നിരസിക്കരുത്. അവൻ മുറിവേൽപ്പിക്കുകയും മുറി കെട്ടുകയും ചെയ്യുന്നു. അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. ആറു കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. ഏഴാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. ക്ഷാമകാലത്ത് അവൻ നിന്നെ മരണത്തിൽ നിന്നും യുദ്ധത്തിൽ വാളിൻ്റെ വെട്ടിൽ നിന്നും വിടുവിക്കും. നാവെന്ന ചമ്മട്ടിക്ക് നീ ഗുപ്തനാകും. നാശം വരുമ്പോൾ നീ ഭയപ്പെടുകയില്ല. നാശവും ക്ഷാമവും കണ്ട് നീ ചിരിക്കും. കാട്ടുമൃഗങ്ങളെ നീ പേടിക്കുകയില്ല. വയലിലെ കല്ലുകളോട് നിനക്ക് സഖ്യതയുണ്ടാകും. കാട്ടിലെ മൃഗങ്ങൾ നിന്നോട് ഇണങ്ങിയിരിക്കും. നിന്റെ കൂടാരം നിർഭയമെന്ന് നീ അറിയും. നിന്റെ പാർപ്പിടം നീ പരിശോധിക്കും. ഒന്നും കാണാതെയിരിക്കയില്ല. നിന്റെ സന്താനം അസംഖ്യമെന്നും നിന്റെ പ്രജ നിലത്തെ പുല്ലുപോലെയെന്നും നീ അറിയും. തക്ക സമയത്ത് കറ്റക്കൂമ്പാരം അടുക്കി വയ്ക്കുന്നതുപോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കും. ഞങ്ങളത് ആരാഞ്ഞു നോക്കി, അത് അങ്ങനെ തന്നെയാകുന്നു.
നീ അത് കേട്ട് ഗ്രഹിച്ചുകൊള്ളുക. ഇത് ദൈവത്തിൻ്റെ സത്യവചനം ആകുന്നു.